അറിവിന്നിലാവ കുടുംബത്തിലെപ്പെട്ട ഒരു പ്രിയപ്പെട്ട കുടുംബങ്ങളെ അൽഹംദുലില്ലാഹ് വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞ കുടുംബമാണ്, വർഷങ്ങളായി പിണങ്ങിക്കഴിഞ്ഞ കുടുംബമാണ്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങിക്കഴിഞ്ഞ കുടുംബമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ഇന്ന് ആ കുടുംബത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ പൊന്നുമോളെ കല്യാണമായിരുന്നു. ആ പൊന്നുമോളെ കല്യാണം ഇവിടെ നമ്മുടെ മജ്‌ലിസ് സ്ഥിരമായി കണ്ടേ. ഈ മജ്‌ലിസ് കാണുന്ന ഒരു കുടുംബത്തിലെ പയ്യൻ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ആ പൊന്നുമോൾ അല്ലാഹു ഇണയാക്കി കൊടുത്തത്. വർഷങ്ങളായി കുടുംബങ്ങളെ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിഞ്ഞ കുടുംബം നടന്ന കല്യാണത്തിന് ആ കുടുംബത്തെ വിളിക്കാതെ നമ്മൾ പറഞ്ഞിരുന്നു, നിങ്ങൾ അവിടെ പോവണം, നിങ്ങൾ അറിവിന്നിലാവ് കാണുന്നവരല്ലേ, നിങ്ങൾ അറിവിന്നിലാവ് കേൾക്കുന്നവരല്ലേ, അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ ആത്മാർത്ഥമായി അമീൻ പറഞ്ഞു അല്ല നിങ്ങളെ പൊന്നുപോലെ കല്യാണം ശരിയാക്കി തന്നില്ലേ. ഇനി ആ കല്യാണം ആ പിണങ്ങിലും കൊന്ന് നിങ്ങളെ കുടുംബത്തോട് ചെന്ന് നിങ്ങൾ പറയണം. ആദ്യമെല്ലാം അവര് മരിച്ചു നിന്നെങ്കിലും അൽഹംദുലില്ലാഹ് ഉസ്താദ് പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് അവര് അൽഹംദുലില്ലാഹ് പൊന്നുമോളെ കല്യാണം പറയുകയും അവരെ തലേ ദിവസം തന്നെ ആ കല്യാണത്തിന്റെ വീട്ടിൽ വരികയും ചെയ്തു എന്ന സന്തോഷം. ഇന്നലെ വളാചേരിയല്ലേ നമ്മുടെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു അൽഹംദുലില്ലാഹ് കുടുംബങ്ങളെ നിങ്ങളെ സ്വർഗത്തിലാ, നിങ്ങളെ സ്വർഗത്തിലാ, നിങ്ങളെ സ്വർഗത്തിലാ. പിണക്കാൻ ആളുകൾ ഉണ്ടാവാം, പിണങ്ങി നിൽക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടാവാം. നന്മയുടെ വഴി കാണിച്ചു തരാ, ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാ. അല്പം ചിലരെ നമുക്ക് കാണാ, പിശാചിന്റെ കെണിവലകളിൽ പെട്ടുപോവാതെ, ഇബ്ലീസിന്റെ ശത്രുക്കളിൽ പെട്ടുപോവാതെ നമ്മുടെ ഈമാനിനെ നമ്മളെ സംരക്ഷിക്കണം ചെറുപ്പക്കാരാ. നമ്മളെ ഈമാനിനെ നമ്മളെ സംരക്ഷിക്കണം ഉമ്മമാരെ. ഇണങ്ങി നിൽക്കരുത്, ആരോടും മനോട് കഴിയരുത്, ആരോടും മനസ്സിൽ പിണക്കമുണ്ടാവരുത്. പിണക്കങ്ങളെല്ലാം മാറ്റിയിട്ട് അസ്സലാമു അലൈക്കും എന്ന സലാമിനോട് തീരുന്ന പ്രശ്നമേ ഉള്ളോ. പക്ഷേ സലാം പറയാ പലർക്കും മതിയാ. അല്ലാ, എത്ര കൊല്ലമായ കുടുംബം നമ്മൾ അകന്നു കഴിയുകയാണ്. പക്ഷേ പെണ്ണുമോളെ കല്യാണം വന്നപ്പോ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും പെണ്ണുമോളും ആ വീട്ടിൽ ചെന്ന് കല്യാണം പറഞ്ഞു. അതല്ലേ അതിന്റെ ഒരു മര്യാദ? പിണക്കങ്ങൾ ഉണ്ടാവും, ചിലപ്പോ സ്വത്തോരിക്കുമ്പോ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, അതല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പേരിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മനുഷ്യനല്ലേ, നമ്മൾ അമ്പിയാക്കളോ ഔലിയാക്കളോ അല്ലല്ലോ. അമ്പിയാക്കളെ ഔലിയാക്കളെ ഓലെടുക്കുന്നൊന്നും തെറ്റി വരൂല. അവര് മഴസൂമിങ്ങളും മഹ്ഫൂദിങ്ങളുമാണ്. പക്ഷെ മനുഷ്യരോ തെറ്റുണ്ടാവും, പിണക്കുണ്ടാവും. ഒരാള് ഒരു ദിവസം കള്ളുപിടിച്ചു എന്ന് കരുതി ഓനൊന്നും കള്ളുപിടിയനാ. ഒരാളൊരു ദിവസം തെറ്റ് ചെയ്തു വെച്ചു ഓനൊന്നോ തെറ്റുകാരന, അല്ലെങ്കിൽ ചെയ്യുന്ന തെറ്റ് കാണാൻ ആളുകൾ ഈ ലോകത്തുണ്ടാവുള്ളൂ. നന്മ ചെയ്യാന് വളരെ കുറവായിരുന്നു. നന്മ കാണാൻ അങ്ങനെയാണ്, എല്ലാവരുടെ അവസ്ഥ മനുഷ്യനാണോ അവന്റെ അവസ്ഥ എങ്ങനെയാണ്? അപ്പൊ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴുണ്ടാവും ഉസ്താദിന്റെ ഇങ്ങനെയൊക്കെ ഞാൻ ഇടക്കിടക്ക് കുടുംബ പിണക്കത്തെ കുറിച്ച് പറയാറുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം ഉണ്ടാവും ഈ കൂട്ടത്തില്, ഇപ്പോഴും മിണ്ടാത്തവരുണ്ടാവും. ഞാൻ തമാശ പറയങ്ങളാലോചിച്ചു,
ഇത് കേൾക്കുന്ന ഈ കൂട്ടത്തിൽ ഇപ്പോഴുണ്ടാവും. പരസ്പരം ഉമ്മനോടും ഇണ്ടാത്തവരും, ബാപ്പനോടും ഇണ്ടാത്തത്, മക്കളോടും ഇണ്ടാത്തവരും, മരുക്കളോടും ഇണ്ടാത്തവരുടെ, അമ്മായിമാരോടും ഇണ്ടാത്തവര്, അമ്മോശനോടും ഇണ്ടാത്തവര്, ഇളച്ചിമാര്, മൂത്തച്ചിമാര്, ഇളച്ചന്മാര്, മൂത്തച്ഛന്മാര്, നാത്തൂന്മാര്, കൂട്ടുകുടുംബങ്ങള്, ജ്യേഷ്ഠ സഹോദരങ്ങള്, ഇല്ലേ? നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, കാരണം നിങ്ങൾ സ്വാലിഹീങ്ങളാണ്, നല്ലവരാണ്. അതുകൊണ്ടാണല്ലോ 707 ദിവസമായി ഈ സമയമാകുമ്പോ കാത്തിരിക്കുന്ന നിങ്ങളെ, എത്ര തിരക്കിനിടയിലും യാത്രയിലാണെങ്കിലും അടുക്കള ജോലിയിലാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഈ സമയമാകുമ്പോ അറിവിന്നിലാവിന്റെ മുന്നിലെ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്. നിങ്ങൾ ഈ മജ്ലിസിൽ ഇരിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ അങ്ങനെ ടിവിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ കാശ് എടുത്താണ് ഇങ്ങനെ തരുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെയാണെ നല്ല സുഖം. എല്ലാ ദിവസം ഇങ്ങനെ തരായിരുന്നു, കൈ നീട്ടിയാ ചില ആൾക്കാര് ഇങ്ങനെ തരായിരുന്നു. ഇതൊന്നുമില്ലല്ലോ, പക്ഷെ എന്താണ്, അല്ലാഹുവിന്റെ ഇന്നത്തെ രാത്രി കിടന്നുറങ്ങുമ്പോ യാസീനും ദിക്റുകളും തബാറക്കയും മുൽക്കും ഇതൊക്കെ ഓതിയിട്ട് അങ്ങ് കിടന്നുറങ്ങുമ്പോ അൽഹംദുലില്ലാഹ് മനസ്സിനൊരു സുഖാണ്, തഹ്ലീൽ ചൊല്ലി അങ്ങ് കിടന്നിറങ്ങുമ്പോ മനസ്സിനൊരു സുഖാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലി അങ്ങ് കിടന്നിറങ്ങും മനസ്സിനൊരു സുഖാണ്, സ്വലാത്ത് ചൊല്ലി കിടന്നിറങ്ങുമ്പോ മനസ്സിനൊരു സുഖാണ്. ഇന്നത്തെ രാത്രി എങ്ങാനും ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാൽ, ഇന്നിന്റെ രാത്രി എങ്ങാനും ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാൽ, എന്റെ ഖബറിലേക്ക് എന്റെ മജ്ലിസിന്റെ പ്രകാശം എന്റെ ഖബറിൽ വരുമല്ലോ. അല്ലാഹ് എന്റെ അവസാനത്തെ രാത്രി അറിവിന്നിലാവിന്റെ മജ്ലിസാണല്ലോ. അല്ലാഹ് അറിവിന്നിലാവിന്റെ മജ്ലിസിൽ യാസീനോദിയപ്പോ ഞാനിരുന്നല്ലോ, തഹ്ലീലുകളിയപ്പോ ഞാനിരുന്നല്ലോ, സ്വലാത്തുകളിയപ്പോ ഞാൻ ചൊല്ലിയല്ലോ. ഒരു ദിവസം നമ്മളെ മുടക്കിയിട്ടില്ല, ദിവസം അവസാനിക്കുന്നത് അല്ല. അതുകൊണ്ട് ഇന്ന് മരിക്കുമ്പോ എന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷം അത് അൽമിന്റെ മജ്ലിസിൽ ഒരു മണിക്കൂർ ഇരുന്നിട്ടാണെങ്കിൽ, അതല്ലെങ്കിൽ അല്പസമയം ഇരുന്നുകൊണ്ട് ഉസ്താദിന്റെ കൂടെ ഈ മുഅ്മിനീങ്ങളെ കൂടെ ഒന്ന് ആമീൻ പറയാനുള്ള ഭാഗ്യം തന്നെങ്കിൽ, ചെറുപ്പക്കാരാ ഭാഗ്യവന്മാരാണ് മക്കളെ, ഉമ്മമാരെ ഭാഗ്യവന്മാരാണ് പ്രിയപ്പെട്ടവരെ, മറക്കരുത് മറക്കരുത്. ഇന്നത്തെ സായാഹ്ന സന്ധ്യയിൽ നമ്മൾ കിടന്നിറങ്ങുമ്പോ അല്ലാഹുവിന്റെ ഖുർആന ദീതാ നമ്മൾ ഇറങ്ങുന്നത്, ജനലക്ഷങ്ങളെ കൂടെ ഒരുമിച്ചിരുന്ന് ആമീൻ പറഞ്ഞ് നമ്മുടെ വീടിന്റെ കത്തലങ്ങളിൽ റഹ്മത്തിന്റെ മലക്കുകൾക്ക് സ്വാഗതം മോദീതാ നമ്മൾ കിടന്നിറങ്ങുന്നത്. ആ വീട്ടിലങ്ങനെ ആ പിന്നെ പിശാചു വരോ, അറിവിന്നിലാമിക്കുന്ന വീട്ടിൽ പിശാചു വരോ, അറിവിന്നിലാമിക്കുന്ന വീടെന്ന് പറഞ്ഞാ യാസീനോദെന്ന വീട്, സൂറത്തുൽ മുൽക്കോദെന്ന വീട്, സൂറത്തുൽ വാക്കിയോദെന്ന വീട്, തഹ്ലീല് ഫല്ലെന്ന വീട്, ഇസ്തിഗ്ഫാർ ഫല്ലെന്ന വീട്, സ്വലാത്ത് ഫല്ലെന്ന വീട്, മടവൂർ ശൈഖുനാ തവസ്സുൽ ബൈത്ത് ഫല്ലെന്ന വീട്, ഹത്താദ ആതീബ് ഫല്ലെന്ന വീട്. ഈ രണ്ടര മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം നമ്മൾ നോദിയിട്ട് റബ്ബിനോട് അര മണിക്കൂർ നമ്മൾ ദുആർക്കുകയാണ്, ഈ വീട്ടിൽ പിശാച് വരൂല, ആ വീട്ടിലേക്കൊരു സ്വർണ്ണ കടന്ന് വരൂല, ആ വീട്ടുകാരെ വശമിപ്പിക്കാൻ ഒരു ശത്രുക്കൾക്ക് കഴിയൂല. നമ്മുടെ വീടിന്റെ വളപ്പിന്റെ ഉള്ളിലെ കുറെ ശത്രുക്കളെ കയറാൻ മടവൂർ ശൈഖിനെ സമ്മതിക്കൂല. ശത്രുക്കളെയെല്ലാം അല്ല പുറത്തു നിറത്തും, ശത്രുക്കളെയെല്ലാം കുരങ്ങളും അല്ല പുറത്തു നിന്നെന്ന് മാത്തിലാക്കും. വീട്ടു വളപ്പിന്റെ ഉള്ളിലേക്ക് ഒരു അതാപത്തും വെള്ള കടത്തുവിടില്ല.
അങ്ങനെ കളത്തിവിടാ ഒരാളെ കൊണ്ടും കഴിയൂല. കാരണം നിങ്ങളെ വീട്ടിലോതുന്നത് സൂറത്ത് യാസീനാണ്, നിങ്ങളെ വീട്ടിലോതുന്നത് സൂറത്ത് മിൽക്കാണ്, നിങ്ങളെ വീട്ടിലോതുന്നത് സൂറത്ത് വാക്കിയാണ്, നിങ്ങളെ വീട്ടിലോതുന്നത് മടവൂർ ശുഹറാണ്, തവസ്സുൽ ബൈതാണ്. നെഞ്ചു കോട കൈയത്തോളം നിന്നോ ചെറുപ്പക്കാരാ, നെഞ്ചു കോട മനസ്സമാധാനത്തോളം നിന്നോ ചെറുപ്പക്കാരാ. ഒരു ശത്രുവിനെ ഒരു ശത്രുവിനെ നിങ്ങൾ പേടിക്കണ്ട, ഒരു പുല്ലിന്റെ വില പോലും നിങ്ങൾ അവർക്ക് കൊടുക്കണ്ട. അല്ലാഹു നമ്മളെ ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ല കൊടുക്കൂല. പക്ഷേ നമ്മുടെ മനസ്സ് നന്നാവണോ? നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം, ക്ലിയർ ആവണം. അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മനസ്സ് എന്തായിരിക്കണം? പക്ക ക്ലിയർ ആയിരിക്കണം. ആരോടും ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത മനസ്സാവണം. അപ്പൊ അങ്ങനത്തെ മനസ്സുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ വീട്ടിൽ ഇൻഷാല്ലാ സമാധാനം ഉണ്ടാവും. 707 ദിവസങ്ങളിലെ അൽഹംദുലില്ലാ നല്ല റാഹത്തായ സന്തോഷമായി അൽഹംദുലില്ലാ ഖുർആൻ ഓതി ദിക്ര ചൊല്ലി അല്ലേ. എത്ര വീട്ടുകാർ അനുഭവം പറയാണ്ട് ഞങ്ങളെ വീട്ടിലൊക്കെ അൽഹംദുലില്ലാ ഒരു സന്തോഷമാണ്, സന്തോഷമാണ്. ഞങ്ങളിപ്പോ ഇന്ന് ഭക്ഷണം കഴിക്കാൻ കയറി ഹോട്ടലിൽ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ പെങ്ങൾ ഉസ്താദെ ഒരു മജ്ലിസ് ഒഴിവാക്കാറില്ല ഉസ്താദിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞു. നമ്മുടെ സഹോദരിമാരൊക്കെ അൽഹംദുലില്ല. അല്ലാഹു ആ കുടുംബത്തിന് നമ്മുടെ കുടുംബത്തിലേക്ക് ഉള്ള ബർക്കത്ത് ചെയ്യട്ടെ. ഇത് അല്ലാഹു തന്ന തോഫീക്കല്ലേ നമുക്ക്? ഇത് അല്ലാഹു തന്ന തോഫീക്കല്ലേ? എത്ര ഉമ്മമാരുണ്ട് നമ്മുടെ മുന്നിൽ, നമ്മൾ നിങ്ങളെ കാണാത്തോണ്ടല്ലേ. എത്ര ഉമ്മമാരുണ്ട്! ഇപ്പൊ നിങ്ങളെ വീട് നിങ്ങൾ എടുത്തു നോക്കിയേ, എത്ര ഉമ്മമാരുണ്ടാവും, എത്ര ഉപ്പമാരുണ്ട്! സുഖമില്ലെങ്കിലും ഒരു ചാരി ഇരുന്നിട്ടാണെങ്കിൽ നമ്മുടെ മജ്ലിസ് അവരിങ്ങനെ കേട്ടോണ്ടിരിക്കും. അവർക്ക് കുറെ അസുഖം ഉണ്ടാവും, വിഷമം ഉണ്ടാവും, സംഗതിയൊക്കെ ശരിയാണ്. പക്ഷെ പോലെ മജ്ലിസിൽ അവര് ഈ മജ്ലിസിൽ ഇരുന്ന് ഇങ്ങനെ ആമീൻ പറയുന്നുണ്ടാവും. ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ കിടന്നേ ഈ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്ന സമാധാനത്തോട് ആമീൻ പറയുന്ന അത്ര കുടുംബങ്ങളുണ്ട്. ഒരുപാട് അമ്മമാര്, ഒരുപാട് അച്ഛന്മാര്, അല്ലാഹു അവർക്കൊക്കെ നന്മയും ഹിദായത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.